നമസ്കാരം. കെ ഇ എൻ കുഞ്ഞഹമ്മദ് എന്ന സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ്, പ്രസംഗകനാണ്, അതുപോലെ തന്നെ ഇടതുപക്ഷ മതേതര ചിന്താധാരയുടെ ഒരു അപ്പോസ്തലനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഒക്കെ വായിച്ചവരുണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടവരുണ്ട്. എല്ലാത്തിലും ഒരു ഇടതുപക്ഷ ധാരയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയാണ് പുലർത്തുന്നത് പ്രസംഗങ്ങളിലും എഴുത്തുകളിലുമെല്ലാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ മാതൃഭൂമിക്ക് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. ഈ അഭിമുഖം കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ തനിനിറം പുറത്തു വന്നത്. അതായത്, ഇദ്ദേഹം ഇടതുപക്ഷവാദിയുമല്ല, അല്ലെങ്കിൽ മതേതരവാദിയുമല്ല, തികഞ്ഞ മതവാദിയാണ്, അല്ലെങ്കിൽ മത ചിന്താഗതി മാത്രം വച്ചു പുലർത്തുന്ന ഒരാളാണ്, സാംസ്കാരിക നായകൻ എന്ന ലേബലിൽ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷഹീൻബാഗ് പോലുള്ള ചെറുത്തുനിൽപ്പുകളാണ് വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത്, ഡൽഹിയിലെ ഷഹീൻബാഗിൽ അവിടെ കലാപത്തിനുള്ള ആഹ്വാനമാണ് നടന്നത്, അവിടെ സമരമല്ല നടന്നത്, അവിടെ രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് ഷഹീൻബാഗ്. പക്ഷേ അതൊക്കെ അടിച്ചമർത്തപ്പെട്ടു, അതായത് അതൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു, അതൊക്കെ തൂത്തെറിയപ്പെട്ടു, സമരമൊക്കെ പരാജയപ്പെട്ടു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം രാജ്യത്ത് കലാപം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എന്നത് വ്യക്തമാണ്. അതിൻ്റെ തെളിവുകളൊക്കെ തന്നെ ആ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ അടക്കമുള്ള വ്യക്തികളൊക്കെ അതിൽ പങ്കാളിയായിരുന്നു. അതുപോലെ തന്നെ ഉമർ ഖാലിദ് തുടങ്ങിയ അതുപോലെ ചില സ്ത്രീകൾ ഉൾപ്പെടെ, ജെ എൻ യുവിലെയും ജാമ്യ മിലയിലെയും ചില സ്ത്രീകളും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെ അവിടെ കലാപത്തിനുള്ള ആഹ്വാനം നടത്തുകയായിരുന്നു. അതിനുവേണ്ട കരുക്കളാണ് ഷഹീൻബാഗിൽ നീക്കിയത്. ആ ഷഹീൻബാഗ് സമരമാണ് ഇവിടെ വരാനിരിക്കുന്നത് എന്നാണ്. അതായത്, രാജ്യവിരുദ്ധ സമരമാണ്, കലാപങ്ങളാണ് ഇവിടെ വരാനിരിക്കുന്നത് എന്ന് പ്രതീക്ഷയോടെ, എന്ന് വിശ്വസിച്ചുകൊണ്ട്, അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് കെ എൻ കുഞ്ഞഹമ്മദ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒപ്പം തന്നെ RSSന്റെ സാംസ്കാരിക മുന്നേറ്റം തടയാൻ ഇടതുപക്ഷത്തിന് ആകില്ല എന്ന് പറയുന്നു. RSSന്റെ സാംസ്കാരിക മുന്നേറ്റം, അതായത് സാംസ്കാരികമായ മുന്നേറ്റമാണ്, സാംസ്കാരിക മുന്നേറ്റങ്ങളെ നമ്മൾ അനുകൂലിക്കുകയല്ലേ വേണ്ടത്, സംസ്കാരം നമ്മുടെ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്, രാജ്യസ്നേഹവും സംസ്കാരവും ദേശീയതയും ഊന്നിയുള്ള നിലപാടുകളല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതിന് എതിരായി നിൽക്കുമ്പോൾ അത് രാജ്യവിരുദ്ധതയല്ലേ, രാജ്യസ്നേഹമാണോ? ഒരിക്കലുമല്ല. രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ചിന്താഗതിയാണ് കെ എൻ കുഞ്ഞഹമ്മദ് ഈ അഭിമുഖത്തിൽ ഉടനീളം പങ്കുവച്ചിരിക്കുന്നത് എന്ന് അഭിമുഖം കണ്ടാൽ മനസ്സിലാകും. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ നമ്മൾ കാണുന്ന നിരാശ ജന്മം കൊടുക്കുന്നത് ഇത്തരം സമരമുറകൾക്കായിരിക്കും. ഏത്? ഷഹീൻബാഗ്. ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഫാഷിസത്തിന് ആവില്ല. ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനത് വിശ്വസിക്കുന്നു. അതായത്, പറയുന്നുണ്ട് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ പ്രവൃത്തി ഇത്തരത്തിലാണ്, ഇത്തരത്തിൽ ജനദ്രോഹ നയമാണ്, രാജ്യവിരുദ്ധ നയമാണ് ഇതിലൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്. RSSനെ രാഷ്ട്രീയമായി നേരിടുന്നതിൽ ഇടതുപക്ഷം ഗംഭീര മാതൃകയാണെങ്കിലും സംഘപരിവാറിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റം ചെറുക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു, അത് വാസ്തവമാണ്. ഷഹീൻബാഗ് പോലുള്ള ചെറുത്തുനിൽപ്പുകൾ ഇനിയും വരും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. RSSന്റെ സാംസ്കാരിക മുന്നേറ്റം തടയുക തന്നെ വേണം. അതുപോലെ തന്നെ ഇടതുപക്ഷം ഗംഭീര മാതൃകയാണ്, അത് കൂടുതൽ ശക്തിപ്പെടണം. അതിന് എന്താണ്, ഷഹീൻബാഗ് മതവുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ ഇവിടെ നടക്കണം എന്ന പരോക്ഷ സൂചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ ആരും പഠിപ്പിക്കാതെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനം ജാതിയാണ്, ജാതിയെക്കുറിച്ചാണ് പറയുന്നത്. അതാരും ആർക്കും പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജാതിയും മതവും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ, ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ഒരു സാംസ്കാരിക ചിന്തകൻ ഈ രീതിയിലാണോ ജാതിയെയും ജാതി മേൽക്കോയ്മയെയും വിലയിരുത്തേണ്ടത് എന്ന ചോദ്യം വരുന്നുണ്ട്. ഇദ്ദേഹത്തോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് മത തീവ്രവാദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾക്കാണ് അദ്ദേഹം സ്വാഗതമോതുന്നത് എന്ന് അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ അഭിമുഖം. എന്തായാലും കെ എൻ കുഞ്ഞഹമ്മദിനോട് അദ്ദേഹം കേട്ടാലും കേട്ടില്ലെങ്കിലും ഒരു കാര്യം, അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നും നമുക്ക് വലിയ ത്രാണിയോ അറിവോ ഒന്നുമില്ല, എങ്കിലും ഒരു രാജ്യത്തിൻ്റെ ദേശീയതയും അഖണ്ഡതയും മനസ്സിലാക്കി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാംസ്കാരികമായി ഉയർന്നു നിൽക്കാനുള്ള ഒരു ആർജവം താങ്കൾ കാണിക്കണം. താങ്കൾ ഈ ഇടതുപക്ഷ ജിഹാദി കൂട്ടായ്മയുടെ വക്താവായി മാറുന്നു എന്ന രീതിയിലുള്ള ചിന്താധാരകളിലൂടെ കടന്നുപോയാൽ അത് താങ്കൾക്കും താങ്കൾ ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ താങ്കൾ പറയുന്ന കാര്യങ്ങൾക്കുമൊക്കെ വിരുദ്ധമായി തന്നെയേ വരികയുള്ളൂ. ഇവിടെ അഖണ്ഡമായ അഖണ്ഡ ഭാരതത്തിൻ്റെ അഖണ്ഡമായ ഒരു സാംസ്കാരിക ചരിത്രമുണ്ട്, അതൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത്, മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അതൊന്നും മനസ്സിലാക്കാതെ ഇത്തരം ജൽപ്പനങ്ങളിലൂടെ മുമ്പോട്ട് പോയാൽ ഒരു രാജ്യം താങ്കൾക്ക് മാപ്പ് തരില്ല, ഭാരതം താങ്കൾക്ക് മാപ്പ് തരില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.